വയനാട് എംപി രാഹുലിന്റെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് ആവർത്തിച്ച ഇ പി ജയരാജൻ. എസ് എഫ് എക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച ഇ പി ജയരാജൻ സി പി എം വയനാട് ജില്ലാ നേതൃത്വത്തെ ന്യായീകരിച്ചു. കൽപ്പറ്റയിൽ നടത്തിയ എൽ ഡി എഫ് പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം അക്രമം അഴിച്ചുവിട്ട പ്രവർത്തകർക്കെതിരെ എസ് എഫ് ഐ നേതൃത്വം ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുന്നുവെന്നാരോപിച്ചായിരുന്നു എൽ ഡി എഫ് റാലി. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം പി ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട യാതൊരു ആവശ്യവും എസ് എഫ് ഐക്ക് ഉണ്ടായിരുന്നില്ലെന്നും എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചുവെന്നും എം പി ജയരാജൻ റാലി ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. സി പി എം ജില്ലാ നേതൃത്വത്തിന് അക്രമത്തിൽ പങ്കില്ലെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ അക്രമത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേസമയം എം പി ഓഫീസ് അക്രമത്തിൽ പങ്കെടുത്ത എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നേതൃത്വം ഇതുവരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. എസ് എഫ് ഐ ഒരു മാർച്ച് നടത്തി, അവർ ബഫർ സോണിന്റെ പ്രശ്നം ഏറ്റെടുത്തു. അവർ ഏറ്റെടുക്കേണ്ട വിഷയമൊന്നും അല്ല ആ മാർച്ച്. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അതിന്റെ നേതൃത്വ രംഗത്തുള്ള സഖാക്കൾക്ക് പെശക് പറ്റി. അവർ ധരിച്ചു ഈ ബഫർ പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി വേണ്ട വിധം പ്രതികരിക്കുന്നില്ല. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുന്നു. ഈ വികാരത്തിന്റെ മേലെ അങ്ങനെ നയിക്കേണ്ടതല്ല സമരങ്ങൾ എന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് തെറ്റുപറ്റി. അത്തരമൊരു തെറ്റായ നിലപാട് സ്വീകരിച്ചപ്പോൾ വയനാട് ജില്ലാ സി പി എം സെക്രട്ടറി അതിനെ ശക്തമായി അപലപിച്ചു. കോൺഗ്രസ് ഇന്ത്യ മുഴുവൻ അക്രമം അഴിച്ചുവിടുകയാണ്. ചുവരിലുള്ള ഗാന്ധി ചിത്രം തകർത്തത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ചിത്രം നശിപ്പിച്ച വാർത്ത സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം തുടങ്ങിയ ആരോപണങ്ങൾ ഇ പി ജയരാജൻ ഉന്നയിച്ചു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുകയാണ്. പോലീസുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. ഗാന്ധി ചിത്രം തകർത്തതാരെന്നടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം എ ഡി ജി പി പറഞ്ഞിരുന്നു. അതേസമയം 1-2 തീയതികളിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ജനം, വയനാട്.